അധ്വാനവർഗത്തെ വിവക്ഷിച്ച മാർക്സിയൻ ദർശനത്തിന് കെ എം മാണി ആവിഷ്കരിച്ച ബദലായിരുന്നു അധ്വാനവർഗ സിദ്ധാന്തം. കർഷകക്ഷേമ മുദ്രാവാക്യമാക്കിയ കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ മാനിഫെസ്റ്റോ തന്നെയായിരുന്നു മാണിയുടെ ഈ ബദൽ രേഖ. ഇവർ തമ്മിലുള്ള വർഗ സമരമല്ല, വർഗ സമന്വയമാണ് വേണ്ടത്. കുത്തക മുതലാളിത്തത്തിനെതിരെ അധ്വാനവർഗത്തിൽപ്പെടുന്ന എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് അണിനിരത്തുവാൻ നമുക്ക് കഴിയണം. കാലഹരണപ്പെട്ടുപോയ കമ്മ്യൂണിസത്തിനും മുതലാളിത്ത വ്യവസ്ഥയ്ക്കും പകരം അവതരിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക ദർശനം. അധ്വാനവർഗ സിദ്ധാന്തത്തെക്കുറിച്ച് ചോദിച്ചാൽ കെ എം മാണി പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാകും. 1978 കെ എം മാണി അധ്വാനവർഗ സിദ്ധാന്തം എഴുതുന്നത്. ആ വർഷം തന്നെ പുസ്തകമാക്കി. വ്യാവസായിക വളർച്ചയുടെ കാലഘട്ടത്തിൽ തൊഴിലാളി പീഡനം മുൻനിർത്തിയാണ് മാർക്സിന്റെ സിദ്ധാന്തമെങ്കിൽ കാർഷിക പ്രശ്നങ്ങളുടെ പശ്ചാത്തലം പറഞ്ഞായിരുന്നു കെ എം മാണിയുടെ ബദൽ. ഭൂമിയിൽ അധ്വാനിക്കുന്ന കർഷകരും സ്വകാര്യ സ്വത്തുള്ളവരെല്ലാം പെറ്റി ബൂർഷകളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കൃഷിക്കാർ, തരിശുഭൂമി ഉടമകൾ, ചെറുകിട വ്യാപാരികൾ, ഇടത്തരം വ്യാപാരികൾ ഇവരൊന്നും ബൂർഷകളല്ല, അധ്വാനവർഗമാണ് എന്ന് പ്രഖ്യാപിക്കുകയും പ്രചരിപ്പിക്കുകയും ബോധ്യപ്പെടുത്തുകയും ചെയ്യുക എന്ന ആഗ്രഹമാണ് പുതിയൊരു സിദ്ധാന്തം തന്നെ സൃഷ്ടിച്ചെടുക്കാൻ ധൈര്യം നൽകിയതെന്ന് കെ എം മാണി തന്നെ പലതവണ പറഞ്ഞിട്ടുമുണ്ട്. നൂറ്റാണ്ടിന്റെ പാരമ്പര്യം പറയുന്ന കോൺഗ്രസിന് പോലും അവകാശപ്പെടാനാകാത്ത വിധം സ്വന്തമായി ഒരു പ്രത്യയശാസ്ത്ര പിൻബലമുള്ള രാഷ്ട്രീയ പാർട്ടിയായി മധ്യ തിരുവിതാംകൂറിലെ കേരള കോൺഗ്രസ് മാറിയതും അധ്വാനവർഗ സിദ്ധാന്തത്തിന്റെ ചുവട് പിടിച്ചാണ്. സോഷ്യലിസം ഇല്ലാത്ത ജനാധിപത്യം ദുഷ്പ്രഭുത്വമായിരിക്കുമെന്നും ജനാധിപത്യം ഇല്ലാത്ത സോഷ്യലിസം ഏകാധിപത്യമായിരിക്കുമെന്നും ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അധ്വാനവർഗത്തെ അവഹേളിക്കുന്ന കമ്മ്യൂണിസം ഒരിക്കൽ പരാജയപ്പെടുമെന്ന് അധ്വാനവർഗ സിദ്ധാന്തത്തിലൂടെ കെ എം മാണി പ്രഖ്യാപിച്ചു. പിന്നീട് ആഗോളതലത്തിൽ കമ്മ്യൂണിസത്തിനുണ്ടായ തളർച്ച തന്റെ സിദ്ധാന്തത്തിന്റെ പിൻബലമായി മാണി പലപ്പോഴും ഉന്നയിക്കുകയും ചെയ്തു. മാർക്സിയൻ സിദ്ധാന്തത്തിലെ ഏറ്റവും മൂലക്കല്ല് എന്ന് പറയുന്നത് കേന്ദ്രീകരണമാണ്, കമാൻഡ് ഇക്കോണമിയാണ്. കമാൻഡ് ഇക്കോണമിക്ക് ഘടകവിരുദ്ധമാണ് കമ്പോള സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ചൈനയിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റ് ഇക്കോണമി, സോഷ്യലിസ്റ്റ് മാർക്കറ്റ് ഇക്കോണമി കേരള കോൺഗ്രസിന്റെ അധ്വാനവർഗ സിദ്ധാന്തത്തിന് മറ്റൊരു പതിപ്പാണ്, ജനകീയ സോഷ്യലിസത്തിന്റെ മറ്റൊരു പതിപ്പാണ്. ലോക കമ്മ്യൂണിസം തകരുമെന്ന് പ്രഖ്യാപിക്കുകയും അതേപടി പുസ്തകത്തിൽ എഴുതി വയ്ക്കുകയും ചെയ്തിട്ടും ഇടത് രാഷ്ട്രീയം പലപ്പോഴും കെ എം മാണിയുമായി സംവാദ സാധ്യത തുറന്നിട്ടിരുന്നുവെന്നതും കൗതുകമാണ്. CPMഉം കെ എം മാണിയും തമ്മിൽ പലപ്പോഴും സൈദ്ധാന്തിക ബന്ധമുണ്ടായിരുന്നു. പാലക്കാട് പ്ലീനത്തിന്റെ ഭാഗമായി CPM നവ ഉദാരവൽക്കരണവും ബദൽ സാമ്പത്തിക നയങ്ങളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ പങ്കെടുത്ത UDF ചേരിയിൽ നിന്നുള്ള ഏക നേതാവായിരുന്നു കെ എം മാണി. അതിന്റെ അർത്ഥം ഇപ്പൊ നമ്മൾ രണ്ടുപേരുടെ കൂട്ടുകൂടുന്നല്ല, അത് വ്യാഖ്യാനിക്കണ്ട. കേരളത്തിന്റെ പൊതുവായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നീങ്ങുവാൻ നമുക്ക് കഴിയണം, അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അങ്ങനെയുള്ള നീക്കങ്ങൾക്ക് എല്ലാ പിന്തുണയും സഹകരണവും വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.